ആയുധമേന്തിയ ഭടന്മാരുടെയും ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെയും സുരക്ഷയിൽ മുറിക്കുള്ളിൽ അടച്ചിരിക്കാതെ യുക്രൈൻ പ്രസിഡന്റ് ഈ യുദ്ധനാളുകളിലും ജനങ്ങൾക്കൊപ്പം തെരുവിലിറങ്ങുകയാണ്. കീവ് നഗരത്തിലെ ഒരു സൈനിക ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പരിക്കേറ്റ സൈനികരെ കാണാൻ സെലൻസ്കി നേരിട്ടെത്തി. മാത്രമല്ല അവരിൽ ചിലർക്ക് വിശിഷ്ട സേവാ മെഡലുകൾ നൽകുകയും ചെയ്തു. എല്ലാവരും അതിവേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ച സെലൻസ്കി വിജയം മാത്രമാണ് ലക്ഷ്യമെന്നും അവരെ ഓർമ്മിപ്പിച്ചു. ആകെ 106 സൈനികർക്കാണ് ഇന്നലെ സെലൻസ്കി ഹീറോസ് ഓഫ് യുക്രൈൻ പുരസ്കാരം നൽകിയത്. ഇതിൽ 17 പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഇത് സമ്മാനിക്കുക. കേസൻ മേഖലയിൽ റഷ്യയുടെ 25 യൂണിറ്റ് സൈനിക സന്നാഹങ്ങൾ നശിപ്പിക്കുകയും 300 റഷ്യൻ സൈനികരെ കൊല്ലുകയും ചെയ്ത സൈനിക നടപടികൾക്ക് നേതൃത്വം നൽകിയ മുതിർന്ന ലഫ്റ്റനന്റ് വ്ളോഡിമിർ ഒലൻസ്കവിച്ചും ഇന്നലെ ബഹുമതി ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു. അതിനിടയിൽ രാജ്യത്തിന്റെ തെക്കൻ മേഖല കേന്ദ്രീകരിച്ച് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് രൂപീകരിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ സെലൻസ്കി കടുത്ത ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു. ബലം പ്രയോഗിച്ചും അതുപോലെ പണം നൽകി സ്വാധീനിച്ചും ചില പ്രാദേശിക നേതാക്കളെയും ഉദ്യോഗസ്ഥരെയും വരുതിയിൽ കൊണ്ടുവരാൻ റഷ്യ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കിഴക്കൻ മേഖലയിൽ യുക്രൈൻ സേനയ്ക്കെതിരെ കലാപം നയിക്കുന്ന വിമതരുടെ സുരക്ഷാ കാര്യം പറഞ്ഞാണ് റഷ്യ അധിനിവേശം ആരംഭിച്ചത്. ഇപ്പോൾ തെക്കൻ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രശ്നങ്ങൾക്ക് ശ്രമിക്കുകയാണ് റഷ്യ. നിലവിൽ ഭാഗികമായി റഷ്യൻ നിയന്ത്രണത്തിലുള്ള ഈ മേഖലയിൽ റഷ്യ ഒരു വ്യാജ റഫറൻഡം നടത്തുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണെന്നും സെലൻസ്കി ആരോപിച്ചു. അതിനിടയിൽ ഒരു ഭാഗത്ത് ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ശനിയാഴ്ചയും ഞായറാഴ്ചയും റഷ്യ കടുത്ത കടന്നാക്രമണം നടത്തുകയും ചെയ്തു. മരിയപ്പോൾ കീവിന്റെ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു കനത്ത ആക്രമണം നടന്നത്. പടിഞ്ഞാറൻ യുക്രൈനിലെ സൈനിക പരിശീലന കേന്ദ്രത്തിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 35 പേർ കൊല്ലപ്പെട്ടതായാണ് വാർത്തകൾ വരുന്നത്. നാറ്റോ അതിർത്തിക്കടുത്തായിരുന്നു ഈ ആക്രമണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഉപരോധങ്ങൾ കൊണ്ടൊന്നും പിന്മാറില്ലെന്ന് നാറ്റോയ്ക്ക് സൂചന നൽകുകയായിരുന്നു പുടിൻ എന്നാണ് ചില പാശ്ചാത്യ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ യുദ്ധം പഴയ ശീതയുദ്ധത്തെ തിരിച്ചുകൊണ്ടുവന്നിരിക്കുന്നു എന്നതിന്റെ സൂചനയായും പലരും ഈ ആക്രമണത്തെ കാണുന്നുണ്ട്. എങ്കിൽ അത് നിലവിലുള്ള ലോകക്രമത്തെ മാറ്റിയെഴുതും എന്നതിൽ സംശയമില്ല. റഷ്യൻ യുക്രൈൻ യുദ്ധത്തിന് പര്യവസാനമായേക്കും എന്ന പ്രതീക്ഷയ്ക്ക് ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ഒത്തുതീർപ്പ് ഉണ്ടായേക്കും എന്ന സൂചനയാണ് ഇന്നലത്തെ ചർച്ച കഴിഞ്ഞതോടെ ഇരു രാജ്യങ്ങളും നൽകുന്നത്. ചർച്ച ഇന്നും തുടരാനിരിക്കെ ഒത്തുതീർപ്പിന് തയ്യാറാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് യുക്രൈൻ. എന്നാൽ അത് ആരുടെയെങ്കിലും മുന്നിൽ കീഴടങ്ങാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും അന്ത്യശാസനങ്ങളോ അനുസരിച്ചുകൊണ്ടോ ആകില്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്.